വായനാ ദിനം കഴിഞ്ഞുപോയി. ഒരു ദിവസം മാത്രം സ്റ്റാറ്റസ് ഇടാനും ഫോട്ടോ സാമൂഹിക മാധ്യമത്തിൽ പ്രദർശിപ്പിക്കാനും മാത്രമായി ഓരോ ദിനങ്ങളെയും കാണുന്നവരുണ്ട്. എന്നാൽ കരുളായിയിൽ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന സൗജ്യത്തിന് എഴുത്തും വായനയും ജീവിതം തന്നെയാണ്. 5ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള സാധാരണ വീട്ടമ്മയായ സൗജ്യത് ഇതിനോടകം 2 പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നമസ്കാരം, ഞാൻ സൗജ്യത്ത് കരുളായി. ഒരു വായനാ ദിനം കൂടി കടന്നുപോയിരിക്കുന്നു. നമ്മുടെ പിഞ്ചു ബാല്യങ്ങളൊക്കെ വീട്ടിനുള്ളിൽ തളച്ചിടപ്പെട്ടതുപോലെയും നേരം പുലർന്നാൽ പുസ്തക സഞ്ചിയും തോളിൽ തൂക്കി കൂട്ടുകാരോടൊപ്പം ആടിയും പാടിയും കളിച്ചുല്ലസിച്ച് പൂമ്പാറ്റകളെപ്പോലെ പാറി സ്കൂളിലെത്തിയിരുന്ന കുഞ്ഞോമനകൾക്കിന്ന് സ്കൂളിൻ്റെ പടി കാണാൻ പോലും കിട്ടുന്നില്ല. ഒരു കൊല്ലത്തിലേറെയായി അവർ വീട്ടിനുള്ളിൽ പൂട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. കൊറോണ എന്ന മഹാമാരി പെട്ടെന്നൊരു ദിവസം നമ്മളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായിട്ട് കടന്നു വന്നു. വീട്ടിനുള്ളിൽ മാതാപിതാക്കൾക്ക് മക്കളെ പരിപാലിക്കാൻ യാതൊരു പരിമിതികളുമില്ല. അവർക്കതിനിഷ്ടം പോലെ സമയമുണ്ട്. പക്ഷേ ഒരധ്യാപകരുടെ റോളുകൾ നിറവേറ്റാൻ ഒരു ശരാശരിയായ വീട്ടമ്മയ്ക്ക് സാധിക്കാത്ത അവസ്ഥയാണിന്ന്. കുഞ്ഞു മക്കളുടെ മനസ്സുകൾ മുരടിച്ചു പോകുന്നൊരവസ്ഥയിലേക്കാണ് നീങ്ങുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ, പുതിയ തലമുറയെ വായനാ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ല പുസ്തകങ്ങൾ നമ്മുടെ മക്കളെ കൊണ്ട് വായിപ്പിക്കണം. അധികം വിദ്യ നേടാൻ കഴിയാത്ത ഒരു ശരാശരി വീട്ടമ്മയാണ് ഞാൻ. 5ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ എനിക്കുള്ളൂ. എന്നാലും അക്ഷരങ്ങളെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം 2 പുസ്തകങ്ങൾ എഴുതാൻ എനിക്ക് സാധിച്ചത്. സ്പർശം, കാവൽ എന്നീ പേരിൽ ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ അത് വായന നൽകിയ സമ്പത്താണ്. അധികം വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ള അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ച് എനിക്കത് എഴുതാൻ സാധിച്ചത് അക്ഷരങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. നമ്മുടെ പിഞ്ചോമനകളെ അക്ഷരലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അവർ നല്ല പുസ്തകങ്ങൾ വായിപ്പിക്കണം. നന്മയിലൂടെ സഞ്ചരിക്കാൻ അവർക്കത് ഉതകും. ഇത് കരുളായിൽ താമസിക്കുന്ന കെ സൗജത്. 5ാം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസം. എന്നാൽ വിദ്യാഭ്യാസം അറിവുകൾ നേടുന്നതിന് യാതൊരു തടസ്സവും ആകില്ല എന്ന് സൗജത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഉപജീവനത്തിനായി കരുളായിൽ ടൈലറിംഗ് ഷോപ്പ് നടത്തിവരികയാണ്. അച്ഛന്മാരുടെ ദിനമായ ജൂൺ 20 സൗജത്തിനെ സമ്മാനിക്കുന്നത് ഓർമ്മകളുടെ സങ്കടങ്ങളാണ്. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛനെ കണ്ടിട്ടില്ല. മരിച്ചുപോയിരുന്നെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് സങ്കടപ്പെടുമായിരുന്നില്ല എന്നാണ് സൗജത് പറയുന്നത്. ഒരിക്കലെന്നോ ആ വാർത്ത കേട്ടു അച്ഛൻ മരിച്ചെന്ന്. എന്നാൽ വിധി കാണാൻ കനിഞ്ഞില്ല. ഒരു വായനാ ദിനം നമ്മളെ കടന്നുപോയപ്പോൾ പുതിയ തലമുറ കാണാതെ പോകരുത് സൗജത്തിനെ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയ്ക്ക് വിദ്യാഭ്യാസം നമ്മുടെ അറിവുകൾക്ക് ഒരു തടസ്സമല്ല എന്ന സന്ദേശമാണ് സൗജത്തിന് പുതുതലമുറയ്ക്ക് നൽകാനുള്ളത്. മികച്ച 2 നോവലുകൾ പുസ്തകമായി ഇറങ്ങിയ സന്തോഷത്തിലാണ് ഇന്ന് സൗജത്. നിലമ്പൂർ സാഹിത്യ കൂട്ടായ്മയായ കോലായ വർത്തമാനത്തിലെ അംഗം കൂടിയാണ് സൗജത്. ഒട്ടനവധി പുരസ്കാരങ്ങളും ഈ വീട്ടമ്മയെ തേടിയെത്തിയിട്ടുണ്ട്. കരുളായി ഒറ്റകത്ത് പൂക്കോയത്തങ്ങളുടെയും ആയിഷയുടെയും മകളായി പൂക്കോട്ടുംപാട് ജനിച്ച സൗദത്ത് ഇപ്പോൾ ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതാറുണ്ട്. ഇതിനോടകം സ്പർശം, കാവൽ എന്നീ 2 നോവലുകളും പ്രസിദ്ധീകരിച്ചു. ഭർത്താവ് മുഹമ്മദ്, മക്കൾ സപ്ന, ജസ്ന, ജസീദ് എന്നിവരും എഴുത്തിന്റെ വഴികളിൽ പിന്തുണയുമായി കൂടെയുണ്ട്. എഴുതി പൂർത്തിയാക്കിയ ഒരു നോവൽ മനോരമ വീക്കിലൂടെ പരിഗണനയിൽ ഉണ്ട് എന്നതും സൗജത്തിന്റെ സന്തോഷത്തിന് മാറ്റുകൂട്ടുന്നു. വളർന്നുവരുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വായനയുടെയും എഴുത്തിന്റെയും ലോകത്തേക്ക് പറന്നുയരാൻ ഏറെ സഹായകരമാകുന്ന കൂട്ടായ്മയാണ് നിലമ്പൂരിലെ കോലായ വർത്തമാനം എന്ന കൂട്ടായ്മ. അക്ഷരങ്ങളെക്കാൾ ഏറെ ജീവിതമാണ് പലപ്പോഴും ഇവിടെ കഥയും കവിതകളുമായി വിരിഞ്ഞിറങ്ങുന്നത്. അഡ്വക്കേറ്റ് ഗോവർദ്ധനൻ പൊറ്റക്കാടും MC നിലമ്പൂരും UBK എന്നറിയപ്പെടുന്ന ബാലേട്ടനും പുതു എഴുത്തുകാർക്ക് നൽകുന്ന ആത്മവിശ്വാസവും പ്രസരിപ്പും കുറച്ചു കാണേണ്ടതല്ല. ഇനിയും എഴുത്തിന്റെ ലോകത്ത് സൗജത് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.